ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹരിശങ്കർ. ഹാരിസ് വില്ലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുടക്കത്തിൽ ഓലയുടെ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്, ഇതിന് ലൈസൻസ് വേണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊമാക്കിയുടെ XGT X4 എന്ന് പറയുന്നൊരു മോഡലിനെ കുറിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ശരിക്കും നിയമപരമായി പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് വേണ്ട, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. ഒരു സാധാരണക്കാരന് എപ്പോഴും ചെറിയ ചെറിയ യാത്രകൾക്ക്, അതായത് വീടിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ യാത്രകൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു വണ്ടിയാണ്. 1,07,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ലൈസൻസും ബാക്കി കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് എല്ലാവർക്കും, 15 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും ഇത് ഓടിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. എന്ന് വിചാരിച്ച് ഇത് തീരെ സ്പീഡ് കുറവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇതിൻ്റെ മാക്സിമം സ്പീഡ് വരുന്നത് 50 കിലോമീറ്റർ പെർ അവറാണ്. ഞാനത് ഓടിച്ചു നോക്കി, ആവശ്യത്തിനുള്ള പവറുണ്ട്. കുറച്ച് സ്പോർട്ടി ലെവലിലൊന്നും ഓടിക്കാനൊന്നും കഴിയത്തില്ല, പക്ഷേ ആവശ്യത്തിന് കുറച്ച് പ്രായം ചെന്നവർക്കും, കുട്ടികൾക്കും, അതായത് ഒരു 20 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വളരെ വേഗത്തിൽ പോകാതെ പതുക്കെ പോകണമെന്ന് വീട്ടിൽ നിന്ന് ഉപദേശിക്കാനല്ലേ നമുക്ക് കഴിയത്തുള്ളൂ. അവർ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ സാധനം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ മാക്സിമം 50 അപ്പുറം ഒന്നും പോകത്തില്ല. ഒരു മിനിമം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈസൻസ് ഇല്ലാതെ ചെറിയ ട്യൂഷൻ ക്ലാസ്സിലോ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവനൊക്കെ എടുക്കാം. ഏതാണത്? കൊമാക്കി XGT X4 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിന് ലൈസൻസ് വേണോ എന്നുള്ള ചോദ്യം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ട, ഇതിന് ലൈസൻസ് വേണ്ട. അപ്പോൾ ഈ വണ്ടിയുടെ 1,07,000 രൂപയുടെ കൊമാക്കിയുടെ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചസിനെ കുറിച്ച് പെട്ടെന്നൊന്ന് പറയാം. ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്ന ചെറിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഇതുവഴി, അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് അമർത്തുന്നതിലോടുകൂടി നമുക്ക് ഇതിൻ്റെ സ്പീക്കറിലൂടെ ഒരു ഹോൺ കേൾക്കാം. ഒരു വ്യത്യസ്തമായ ഒരു ഹോൺ ഉണ്ട്. പിന്നെ ഇതിൽ പാട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാൻ കഴിയും. അത് സൗണ്ട് കൂട്ടാനും അത് സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനും ഫെസിലിറ്റീസ് ഇല്ലാത്തതുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മൊബൈൽ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോർമലി ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ഹോണ്, പിന്നെ ബാക്കി നമുക്കറിയാലോ ഡിമ്മും ലൈറ്റും ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ 3 മോഡാണ് ഇത് ഓടിക്കാനുള്ളത്. 1, 2, 3. നമുക്ക് തീരെ വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ ഈ 3-ലിട്ട് പോയി കഴിഞ്ഞാൽ ഏത് കയറ്റവും ഈസി ആയിട്ട് ഇത് കയറിപ്പോവും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലങ്ങ് നടന്നോളും. അതുകൂടാണ്ട് വണ്ടി എവിടെയെങ്കിലും എന്തെങ്കിലും സോഫ്റ്റ്വെയർ എറർ കാരണം എവിടെയെങ്കിലും ഡൗൺ ആയി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ അമർത്തിയതിന് ശേഷം ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് ഇതിൻ്റെ ചാർജ് തീരുന്നവരെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു മൊബൈലല്ല, ഒരു കൂട്ടം മൊബൈലൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഇടാം. ബാക്കി കാര്യങ്ങളെല്ലാം നല്ലൊരു സ്പേസ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുട്രസിന് വേണ്ടിയിട്ടും നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഗ്യാസ് സൂറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയും. നല്ലൊരു സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ നല്ലൊരു സ്ക്രീൻ, അതും അവർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സംഭവം വലിയ സ്പോർട്ടി അല്ലെങ്കിലും ഒരു സ്പോർട്ടി ലുക്കിലുള്ള ഒരു റിയർ വ്യൂ മിററും ഇതിന് നൽകിയിട്ടുണ്ട്. ഈ കൊമാക്കി XGT X4 എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ മാക്സിമം സ്പീഡ് 50 കിലോമീറ്റർ പെർ അവറാണ്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 2.4 കിലോവാട്ട്സ് ആണ്. ആ ബാറ്ററി സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്പേസ് ഇവിടെയാണ് ബാറ്ററി. ഈ ബേസിലാണ് ബാറ്ററി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കീ എന്ന് പറയുന്നത് 2 കീ ആണ് വരുന്നത്. അപ്പോൾ ലോക്കും അൺലോക്കും എല്ലാം ഇതിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നോളും. കീ വെച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേ. അതിൽ പ്രധാനമായിട്ട് സ്പീഡോമീറ്ററും ഓഡോമീറ്ററും ബാക്കി ബാറ്ററിയുടെ റിമൈനിങ് ചാർജും ഒക്കെയാണ് കാണിക്കുന്നത്. ബൂട്ട് തുറക്കുന്ന രീതി ഇങ്ങനെയാണ്. നോർമലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് തിരിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബൂട്ട് തുറക്കാൻ കഴിയും. അവിടെ ഒരു ചെറിയ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ, ചെറിയ ഹെൽമെറ്റ് അല്ല, ഒരുവിധം ഭേദപ്പെട്ട ഒരു ഹെൽമെറ്റൊക്കെ ശരിക്കും ഇതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ചെറിയ നല്ലൊരു സ്പേസ് ഉണ്ട്. പിന്നെ വണ്ടി അധിക കാലം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇതാ ഒരു പവർ ഓഫ് ബട്ടൺ ഉണ്ട്. വീണ്ടും നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് പവർ ഓൺ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിൽ നല്ല രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോഡി ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ് ഫൈബറാണ് ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു ഫൈബർ തന്നെയാണ്. അതുകൊണ്ട് ബോഡി ക്വാളിറ്റിയെ കുറിച്ചും വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നല്ല ഡിസൈനിലുള്ള ഒരു ടൈൽ ലാമ്പ്, നമുക്ക് സാധാരണക്കാരന് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം തന്നെയാണ് കൊമാക്കി XGT X4 എന്ന് പറയുന്നത്. പിന്നെ വേറെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. അതായത് ഈ ഒരു എമൗണ്ടിൽ തന്നെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറകിൽ ഡ്രം ബ്രേക്കാണ്, ഡ്യുവൽ സസ്പെൻഷനാണ്. അപ്പോൾ അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കൊരു ടെസ്റ്റ് റൈഡ് എടുത്തു നോക്കാം. ഇങ്ങനെ ഒരു വലിയൊരു കയറ്റമാണ് ഈ കാണുന്ന ഈ ഒരു കയറ്റമാണ് നമ്മൾ കയറാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കയറ്റം കയറാൻ ഇച്ചിരി ഇച്ചിരി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 85 kg ഉണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു വെയിറ്റ് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി പാടുണ്ട്. മാത്രമല്ല അത് ഞാൻ ഓടിച്ചു വന്ന് കയറിയതല്ല, നിർത്തിയിട്ട് കയറുമായിരുന്നു. അപ്പോൾ ആ ഒരു എഫക്റ്റ് ഇതിനകത്ത് കാണുന്നുണ്ട്. നേരെ മറിച്ച് ഒരു പ്ലെയിൻ റോഡിലാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചുറ്റുപാടുള്ള ഓട്ടങ്ങൾക്കും ഒരു കുട്ടികൾക്കും അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർക്കും ഒക്കെ ചെറിയ സ്പീഡിലൊക്കെ ഓടിക്കുന്നവർക്ക് ചെറിയ പവറൊക്കെ മതി എന്നുള്ളവർക്ക് ഇത് വളരെ വളരെ കംഫർട്ടാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഈ വണ്ടിയെക്കുറിച്ചുള്ള ഇന്നത്തെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുകയാണ്, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.